ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി ബ്ലോഗർ. ഒരു മുത്തശ്ശി കഥകളിൽ പറയുന്നത് പോലെ ഒരു കാട്ടിൽ ഒരു രാജാവ് എന്ന കഥയെ പോലും കാറ്റിൽ പറത്തി രണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യൻ വോളിയുടെ അല്ലെങ്കിൽ കേരള വോളിയുടെ സുവർണ കാലഘട്ടം. കളിക്കളങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സ്മാഷുകൾ നിരത്തി കാണികളെ ആവേശത്തിൽ ആറാടിച്ച് കളിക്കളങ്ങളെ പുൽകാൻ പ്രേരിപ്പിച്ച രണ്ട് മഹാപ്രതിഭകൾ. ഒരു മലവെള്ളപ്പാച്ചിലിൽ വെള്ളം ഒലിച്ചു വരുന്നത് പോലെ ഒരു ടൂർണമെന്റിൽ വെറുതെ അങ്ങ് ഷോയിറക്കി പോയവരല്ല അവർ. നീണ്ട 15-20 വർഷത്തോളം കാലം വോളിബോൾ കോർട്ടുകളിൽ ഇടിമുഴക്കങ്ങൾ തീർത്തവരാണിവർ. ഇവർ കോർട്ടുകളിൽ ഉണ്ടാക്കിയ ഓളവും ആവേശവും മറ്റാർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. രണ്ട് മഹാപ്രതിഭകൾ ഒരേ സമയം വോളിബോൾ കോർട്ടുകളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലം. ഇനിയും അങ്ങനെ ഒരു കാലം വരുമോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ പറയുന്നത് മറ്റാരെ പറ്റിയുമല്ല, ഇന്ത്യൻ വോളിയുടെ അതികായകനായ പ്ലെയർ ടോം ജോസഫിനെയും ഇന്ത്യൻ വോളിയുടെ ഒറ്റക്കൊമ്പൻ ഷിജാസ് മുഹമ്മദിനെയും കുറിച്ചാണ്. യെസ് ഗൈസ്, ദേ ആർ ടോം ജോസഫ് ആൻഡ് ഷിജാസ് മുഹമ്മദ്. സോ ഗൈസ്, യു ആർ വാച്ചിംഗ് ഫാസ്റ്റ് മഷീൻ ആൻഡ് ദിസ് ഇസ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് ടോം ജോസഫ് ആൻഡ് ഷിജാസ് മുഹമ്മദ്. ടോമും ഷിജാസും വോളിബോൾ കോർട്ടുകളിൽ പരസ്പരം കൊമ്പ് കൊരുത്താം. ആ മത്സര ദിനങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ വീണ്ടും ക്ഷണിക്കുകയാണ്. ആ സമയങ്ങളിൽ മലബാർ മേഖലകളിൽ ഒരു ടൂർണമെന്റിന്റെ ഡേറ്റ് ഫിക്സ് ആയാൽ അതിന്റെ ഫൈനൽ മത്സരത്തിലേക്കുള്ള ടിക്കറ്റുകൾ നേരത്തെ തന്നെ വിറ്റുമാറണമെങ്കിൽ എന്തായിരിക്കും ഇവരെന്ന് നമുക്ക് ഇന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ടൂർണമെന്റ് കോർട്ടിൽ ഇന്നും ഒരു കാലിന്റെ നിക്കർ കുറച്ചുകൂടി കയറ്റിവെച്ച് ആരെങ്കിലും നിന്ന് കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഈ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഒരു ആരാധനയോടെയല്ലാതെ നമുക്ക് ഈ പേരുകളെ ഒരിക്കലും ഓർക്കാൻ കഴിയില്ല. നിലവിൽ ടോം ജോസഫ് BPCL കോച്ചായി സേവനമനുഷ്ഠിക്കുകയും ഷിജാസ് മുഹമ്മദ് സെക്രട്ടേറിയറ്റുമാണ് ജോലിയിൽ തുടരുന്നത്. അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ തന്നെ കാണാം. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച യൂണിവേഴ്സൽ അറ്റാക്കർ, ഇന്ത്യൻ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം, അങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹനാണ് ടോം ജോസഫ്. ഇന്ന് ഇന്ത്യൻ വോളിയിൽ അദ്ദേഹത്തെ തേടിയെത്താത്ത പുരസ്കാരങ്ങൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. 1998 തന്റെ 18-ാം വയസ്സിൽ പാകിസ്ഥാനിൽ നടന്ന സാഫ് ഗെയിംസിലാണ് ടോം ജോസഫ് ആദ്യമായി ഇന്ത്യൻ ജേഴ്സി അണിയുന്നത്. ആ സാഫ് ഗെയിംസിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ശ്രീലങ്കയുമായുള്ള മത്സരത്തിലാണ് ടോം ജോസഫ് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ആ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ആ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്ക് നേരിടാനുള്ളത് ആതിഥേയരായ പാകിസ്ഥാനെ തന്നെയായിരുന്നു. ഗ്രൂപ്പ് മത്സരങ്ങളിൽ പാകിസ്ഥാനെ നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയ ടീം ആയിരുന്നു ഇന്ത്യയെങ്കിലും ഫൈനൽ മത്സരത്തിൽ അവരുടെ മണ്ണിൽ അവർക്കെതിരെ അത്ര പെട്ടെന്നൊരു വിജയം സാധ്യമല്ല എന്നത് ഇന്ത്യൻ കോച്ചിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫൈനൽ മത്സരത്തിൽ യൂണിവേഴ്സൽ പൊസിഷനിൽ ആര് കളിക്കുമെന്ന ചോദ്യത്തിന് ടോം ജോസഫ് എന്ന മറുപടിയിലേക്ക് കോച്ച് എത്തിപ്പെട്ടത്. എന്നാൽ കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ രണ്ട് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇത്തരമൊരു മത്സരത്തിൽ മെയിൻ സിക്സിൽ ഉൾപ്പെടുത്തിയത് പലർക്കും ഒരു അതിശയം തന്നെയായിരുന്നു. തുടർന്ന് കളിക്കളത്തിലേക്ക് എത്തിയ ടോമിനെതിരെ ഗ്യാലറികളിൽ നിന്ന് കൂകിവിളികളും കമന്റുകളും വരാൻ തുടങ്ങി. എന്നാൽ പ്രായമെന്നത് വെറുമൊരു അക്കങ്ങൾ മാത്രമാണ്, കഴിവാണ് ഏറ്റവും വലുതെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് കളിക്കളത്തിൽ കണ്ടത്. അധികം താമസിക്കാതെ തന്നെ കൂകിവിളിച്ചവരെ കൊണ്ടുപോലും കൈയടിപ്പിക്കാൻ ടോമിന്റെ പവർഫുൾ സ്മാഷുകൾക്ക് കഴിഞ്ഞു. അങ്ങനെ പാകിസ്ഥാന്റെ മണ്ണിൽ ജനിച്ച പവർഫുൾ സ്മാഷുകളിലൂടെയാണ് ടോം ജോസഫ് എന്ന അതികായകൻ ജന്മം കൊള്ളുന്നത്. അങ്ങനെ ആ മത്സരത്തിൽ പാകിസ്ഥാനെ നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ടോം ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കുന്നത്. ഇന്നും ടോമിന്റെ മനസ്സിൽ മായാത്ത ഓർമ്മകളായി നിലനിൽക്കുന്ന മത്സരങ്ങളിൽ ഒന്നാണിത്. പിന്നീടങ്ങോട്ട് ടോമിന്റെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. തന്റെ 20-ാം വയസ്സിൽ ദുബൈയിൽ നടന്ന റാഷിദ് ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ടോം ശക്തരായ ക്യൂബയെ തകർത്തെറിഞ്ഞ് ഇന്ത്യൻ മണ്ണിലേക്ക് കിരീടം ചൂടിയെടുത്തു. പിന്നീട് കേരളത്തിന് വേണ്ടി ഫെഡറേഷൻ കപ്പ് മുതലങ്ങോട്ട് എത്രയെത്ര മത്സരങ്ങൾ, എത്രയെത്ര കിരീട നേട്ടങ്ങൾ ടോം കേരളക്കരയ്ക്ക് സമ്മാനിച്ചു. ഒരു കാലത്ത് ഇന്ത്യൻ വോളിയെ അടക്കി വാഴ്ന്നിരുന്ന താര ചക്രവർത്തിമാർ ഒരു കുടക്കീഴിൽ ഒത്തുചേരുന്ന ടീമിന്റെ പേരായിരുന്നു BPCL. ആ BPCLന്റെ മിന്നും താരമായിരുന്നു ടോം ജോസഫ്. BPCLന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീം ഏത് എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഒറ്റുത്തരമേ പറയാൻ കാണൂ. എതിർകോർട്ടുകളിലേക്ക് ഇടിമിന്നൽ കണക്കെയുള്ള സ്മാഷുകൾ തീർക്കാൻ ടോം ജോസഫ് ഫസ്റ്റ് പാസ് കൊണ്ട് ടീമിനെ മുന്നോട്ട് നയിക്കാൻ വിബിനം ജോർജും സായൂജും കിരൺ ഫിലിപ്പും അടങ്ങിയ മൂവർ സംഘം. തന്ത്രങ്ങൾ മിനയാൻ അനിലും എതിർപ്പാളയത്തിനു നേരെ ചൈനീസ് വൻമതിലുകൾ തീർക്കാൻ കിഷോർ കുമാറും രാജീവും
അക്കാലത്ത് ഏതൊരു ടൂർണമെന്റുകൾ നടന്നാലും ആ ട്രോഫിയിൽ മുത്തമിടുക ബി പി സി എൽ തന്നെയാവും. എന്നാൽ അക്കാലത്ത് ബി പി എസ് എല്ലിനോട് കട്ടയ്ക്ക് നിന്ന് പൊരുതാൻ കെൽപ്പുള്ള ടീം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നേവി തന്നെയായിരുന്നു. കാരണം ഇപ്പുറത്ത് ടോം വെടിക്കെട്ട് സ്മാഷുകൾ തീർക്കുമ്പോൾ അപ്പുറത്തുമുണ്ടൊരു പുലിക്കുട്ടി ഇന്ത്യൻ നേവിയുടെ ഒറ്റക്കൊമ്പൻ ഷിജാസ് മുഹമ്മദ്. ഇവർ തമ്മിലുള്ള പോരാട്ടം കണ്ടവരാരും ആ കളിയും കളിക്കളവും മറക്കില്ല. ആ കാലഘട്ടത്തിൽ ടോം ജോസഫ് ഇല്ലാതെ ഇന്ത്യൻ നേവിയെ നേരിടുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു. ഷിജാസ് എതിർകോർട്ടിൽ താണ്ഡവമാടുമ്പോൾ ബി പി സി എല്ലിന്റെ കളിക്കാർ ഒരു ടെൻഷൻ പോലുമില്ലാതെ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ടോം ജോസഫ് എന്ന അധികായകൻ കോർട്ടിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പാസ് പിടിക്കാൻ ഇഷ്ട ലിബ്രോ കിരൺ ഫിലിപ്പ് കൂടിയുണ്ടെങ്കിൽ പിന്നെ കളിക്കളം ടോമിന്റെ കരവിരുത് കാണാൻ അധികം സമയം വേണ്ടിവരില്ല. ഒരിക്കൽ ബി പി സി എല്ലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജ് ടീമും തമ്മിലുള്ള മത്സരം നടക്കുമ്പോഴാണ് മത്സരത്തിന്റെ പകുതിയിൽ ടോമിന് ഒരു ഓപ്പൺ നെറ്റ് ലഭിക്കുന്നത്. ടോം അറ്റാക്കിനായി വായുവിലേക്ക് ഉയർന്നതും എതിർകോർട്ടിൽ ടോമിന് മുന്നിൽ ലിബ്രോ മാത്രം. പെട്ടെന്നുണ്ടായ പതർച്ചയിൽ ലിബ്രോ കോർട്ട് വിട്ടിറങ്ങിയതും ടോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഷൈൻ ചെയ്യാൻ അത്ര നല്ലൊരു അവസരം ഉണ്ടായിട്ടും ആ ബോൾ ഡ്രോപ്പ് ചെയ്ത് പോയിന്റ് കരസ്ഥമാക്കിയ ടോമിനെ ഹർഷാരവങ്ങളോടെയാണ് ഗ്യാലറി അഭിവാദ്യം ചെയ്തത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ടോമിന്റെ കളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ പോലും ടോമിന്റെ ഫാൻ ആയി പോകും. കാരണം ടോമിന്റെ കയ്യിൽ ബോൾ കൊള്ളുമ്പോഴുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഏതൊരു വോളിബോൾ പ്രേമിയെയും കോരിത്തരിപ്പിക്കുന്ന ഒന്നാണ്. ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ മറ്റ് കളിക്കാരെല്ലാം കോർട്ടിൽ പന്തടിച്ച് സ്റ്റേഡിയത്തിന് മുകളിലേക്ക് റീബൗണ്ട് പൊക്കാൻ മത്സരിക്കുമ്പോൾ ടോം തന്റെ ട്രയൽ ഷോട്ടിന് മുമ്പായി പന്തെറിഞ്ഞ് സ്റ്റേഡിയത്തിന് മുകളിൽ ഒന്ന് മുട്ടിക്കും. അപ്പോൾ ആ ഗ്യാലറിയിൽ ഉണ്ടാവുന്ന ആവേശം പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടാറില്ല. ടോമിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം പുലർത്തിയതും ഇഷ്ടപ്പെട്ട സെറ്ററും ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ പറയാനാവൂ. ടോമിന്റെ ട്രേഡ് മാർക്ക് ഷോട്ടായ ഔട്ട് ലൈനിൽ മുത്തമിട്ട് ഗ്യാലറിയിലേക്ക് പറക്കുന്ന ആ ഷോട്ടുകൾക്ക് പിന്നിൽ ചരിച്ച വിരലുകൾ. 2001 നടന്ന സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ തലച്ചോറായി ടോമിനൊപ്പം പൊരുതി കേരളത്തെ കിരീട സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ച താരം അനിൽ. അനിൽ ടോം കോംബാക്കിന് മുന്നിൽ അടിപതറാത്ത ടീമുകൾ ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു കളിക്കളത്തിലെപ്പോഴും ഒരു ടീമിന് ഊർജം പകർന്നുകൊണ്ട് കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലിബറോ എന്ന പൊസിഷന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെങ്കിലും പലപ്പോഴും ലിബറോയെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു ശൈലി ടോമിൽ കാണാറുണ്ട്. ടോമിന്റെ ഹാൻഡ് പവർ അറിയാത്ത ലിബറോകൾ അന്ന് ഇന്ത്യൻ വോളിയിൽ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പത്തനംതിട്ടയിൽ നടന്ന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ബി പി സി എല്ലും കെ എസ് സി ബിയും രണ്ട് ജില്ലകൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ആ മത്സരത്തിന്റെ 5 സെറ്റിലാണ് ടോമിന്റെ അവിസ്മരണീയമായ ഒരു ബാക്ക് ഔട്ട് അറ്റാക്ക് പിറവിയെടുക്കുന്നത്. അന്ന് കെ എസ് സി ബിയുടെ ലിബറോ ആയിരുന്ന പ്രവീണിന്റെ കൈകളിലേക്കാണ് ആ പന്ത് പതിച്ചതെങ്കിലും അതിന്റെ വേഗത താങ്ങാനാവാതെ പന്ത് തെറിച്ച് വീണ്ടും ബി പി സി എല്ലിന്റെ കോർട്ടിലേക്ക് എത്തി. ആ ബോൾ വീണ്ടും അനിലിന്റെ കൈകളിൽ നിന്നും ടോമിന് മനോഹരമായ ഒരു സെറ്റിംഗ് ലഭിച്ചു. വീണ്ടും പവർഫുൾ സ്മാഷ് തന്നെ ടോം പായിച്ചുവെങ്കിലും അത് പ്രവീണിന്റെ കൈകളിലേക്ക് തന്നെ എത്തി. പക്ഷേ അതൊരു മികച്ച പാസ് ആക്കാൻ പ്രവീണിന് കഴിഞ്ഞില്ല. ബോൾ വീണ്ടും ബി പി സി എല്ലിന്റെ കോർട്ടിലേക്ക് മടങ്ങിയെത്തി. വളരെ മികച്ചൊരു റാലിയായിരുന്നുവെങ്കിലും അനിൽ ടോമിലൂടെ തന്നെ ആ റാലിക്ക് അന്ത്യം കുറിച്ചു. അനിലിലേക്ക് എത്തിയ ബോൾ വീണ്ടും ടോമിന് തന്നെ ഒരു മികച്ച സെറ്റിംഗ്. ആ ബോൾ വായുവിലേക്ക് ഉയർന്നതും ബോളിനെ ലക്ഷ്യം വെച്ച് ടോം പാഞ്ഞെടുക്കുന്നത് കണ്ട കെ എസ് സി ബിയുടെ താരങ്ങൾ 3 ബ്ലോക്കുകൾ കൊണ്ടൊരു ചക്രവ്യൂഹം തന്നെ മിനിഞ്ഞു. എങ്കിലും അതിനെയെല്ലാം നിഷ്പ്രയാസം തകർത്തെറിഞ്ഞ് ലിബ്രോയ്ക്ക് മുമ്പിൽ മുത്തം വെച്ച ബോൾ ഗ്യാലറിയെ ലക്ഷ്യം വെച്ച് പറന്നുയർന്നു. പിന്നീട് ഗ്യാലറികൾ ആവേശം അലതലുന്ന കാഴ്ചയായിരുന്നു. ആ മത്സരത്തിൽ എതിർപക്ഷം നിന്നിരുന്ന കെ എസ് സി ബിയുടെ കോച്ച് പോലും തന്റെ ഹൃദയം നിറഞ്ഞ ബഹുമാന സൂചകമായി കൈയടിച്ച് അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത എത്രയെത്ര മത്സരങ്ങൾ നൽകിയ ഇന്ത്യൻ വോളിയുടെ മായാത്ത മഴവില്ലിന് 1000 നന്ദി. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പവർഫുൾ യൂണിവേഴ്സൽ അറ്റാക്കർ, കൊമ്പന്മാരിലെ മതമിളകിയ ഒറ്റക്കൊമ്പൻ, ആക്രമണ വോളിയുടെ അവസാന വാക്ക്, കളിയുടെ തുടക്കം മുതൽ അവസാനം വരെയും പൊരുതിക്കയറുന്ന പോരാട്ട വീര്യൻ, അങ്ങനെ എടുത്തു പറയാൻ നിരവധി പേരുകളുള്ള ഒരേ ഒരു താരം ഷിജാസ് മുഹമ്മദ്. ഷിജാസിനേക്കാളും വലിയ പോരാളി കളിക്കളങ്ങളിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങൾ ഒരു വോളിബോൾ പ്രേമിയാണോ? നിങ്ങൾക്കൊരു വോളിബോൾ കളിയെ കുറിച്ചുള്ള ഒരു വീരഗാഥ പറയാനുണ്ടെങ്കിൽ 101% പറയാം ഷിജാസ് മുഹമ്മദ്.
മുഹമ്മദ് എന്ന ആ പേരുൾപ്പെടുത്താതെ ആ വീരഗാഥയ്ക്ക് വിരാമം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന്. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ, അവൻ ഒറ്റയ്ക്കായിരുന്നു വന്നത്, അവനാണ് മോൺസ്റ്റർ. അതെ, ഇന്ത്യൻ നേവി എന്ന ഒരു ശരാശരി ടീമിനെ തന്റെ ചുമലിലേറ്റ് വിസ്മയങ്ങൾ തീർത്തവൻ. ഇന്നും ഇന്ത്യൻ നേവി എന്ന ടീമിന്റെ പേര് കേൾക്കുമ്പോൾ ഷിജാസ് മുഹമ്മദ് എന്ന ആ പേര് അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഷിജാസിനെ മറ്റു കളിക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ മികച്ച ഫസ്റ്റ് പാസും തീതുപ്പുന്ന ബാക്ക്ഔട്ട് അറ്റാക്കും വെടിയുണ്ട പോലെയുള്ള സർവീസുകളുമായിരുന്നു. ഷിജാസ് കളിക്കളത്തിലുണ്ടെങ്കിൽ കാണികളുടെ പ്രാർത്ഥന ആദ്യ രണ്ട് സെറ്റുകൾ നേവി പരാജയപ്പെടണം എന്നായിരിക്കും. കാരണം മതമിളകിയ ഒറ്റക്കൊമ്പന്റെ ഒറ്റയാൾ പോരാട്ടം തുടക്കം കുറിക്കുന്നത് മൂന്നാം സെറ്റ് മുതൽക്കായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഷിജാസിന്റെ നിയന്ത്രണത്തിലാവും നേവി ടീം കുതിച്ചു കയറുന്നത്. അഞ്ചാം സെറ്റായാൽ പിന്നെ ഷിജാസിന്റെ കൈകളിൽ നിന്ന് വരുന്നത് ബോളാണോ അതോ വെടിയുണ്ടയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. തന്റെ ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാസ് എൻട്രികൾ പോലും കളിക്കളങ്ങളിൽ ഗാലറികളെ ആവേശത്തിൽ ആറാടിക്കാറുണ്ട്. ജേഴ്സി നമ്പർ 7 ഇന്ത്യൻ ക്യാപ്റ്റൻ കാഞ്ഞാറിന്റെ ഓമന പുത്രൻ ഷിജാസ് മുഹമ്മദ് എന്ന് കമന്ററി പറയുമ്പോൾ ഗാലറികളിൽ ഉണ്ടാവുന്ന ആവേശം അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. 2000 to 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഷിജാസിന്റെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോ, നിങ്ങളെ ഷിജാസ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തി കൈയടി വാങ്ങിയിട്ടുണ്ടാവും. ആ കാലഘട്ടങ്ങളിൽ ഷിജാസ് ടോം എന്നീ എതിരാളികൾക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു എതിരാളിയായി വേറെ ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ജിമ്മി ജോർജിന് ശേഷം ഇന്ത്യൻ വോളിക്ക് ലഭിച്ച വരദാനമാണിവരെന്ന് കായിക നിരീക്ഷകർ വരെ എഴുതിയ കാലഘട്ടമായിരുന്നു അത്. 1999 തന്റെ 18th വയസ്സിൽ ഇന്ത്യൻ നേവിയിലും 20th വയസ്സിൽ സീനിയർ ഇന്ത്യൻ ടീമിലും ഷിജാസ് സ്ഥാനമുറപ്പിച്ചു. 2006 തന്റെ 25th വയസ്സിൽ ശ്രീലങ്കയിൽ നടന്ന സെൻട്രൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഷിജാസ് ആദ്യമായി ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനവും അലങ്കരിച്ചു. 2007 ഷിജാസിന്റെ ക്യാപ്റ്റൻസിയിൽ വേൾഡ് മിലിറ്ററി ഗെയിംസിൽ ഇന്ത്യ ചരിത്രത്തിലാദ്യമായി വെങ്കല മെഡൽ നേടുകയും ആ ടൂർണമെന്റിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബെസ്റ്റ് പ്ലെയറായി തീരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരാണ് ഷിജാസ് മുഹമ്മദ്. ഇന്ത്യൻ വോളിയിലെ ഏറ്റവും വേഗതയാർന്ന സർവീസുകളിൽ ഭൂരിഭാഗവും ഷിജാസിന്റെ കൈകളിൽ നിന്നുമാണ് പിറവിയെടുത്തിരിക്കുന്നത്. 2007 കർണാടകയിൽ നടന്ന ഹസൻ വോളിബോൾ ടൂർണമെന്റിൽ ഷിജാസിന്റെ കൈകളിൽ നിന്നും ജനിച്ച ഒരു തീപാറും സർവീസ് നെറ്റിൽ പതിക്കുകയും ആ നെറ്റ് കീറിപ്പോയതും അദ്ദേഹത്തിന്റെ സർവീസുകളുടെ വേഗത അളക്കാൻ നമ്മെ സഹായിക്കുന്നവയാണ്. ഷിജാസ് കോർട്ടിൽ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്, വേണമെങ്കിൽ ഒരു ആന ചന്തം എന്ന് പറയാം. ഒരു കാലിന്റെ നിക്കർ കുറച്ചുകൂടി കയറ്റിവെച്ച് കൈകൾ രണ്ടും ശരീരത്തിന്റെ എളിയോട് ചേർത്ത് വെച്ച് കോർട്ടിൽ ഒരു നിൽപ്പുണ്ട്. ഷിജാസ് ഫോമിലായാൽ പിന്നെ കോർട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എവിടെയെങ്കിലും പൊക്കിയിടത എന്നതായിരിക്കും. 5 zones നിന്നും 1 zone വന്നിട്ടുള്ള ഷിജാസിന്റെ ഒരു ബാക്ക്ഔട്ട് അറ്റാക്കിംഗ് സ്റ്റൈൽ അത് നിങ്ങളുടെ രോമങ്ങളെ പോലും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. ഷിജാസിന്റെ മറ്റൊരു പ്രത്യേകത ഏതൊരു സെറ്ററുമായും അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു കോമ്പിനേഷൻ സൃഷ്ടിക്കാനാവും എന്നത് തന്നെയാണ്. അതിന് കാരണം അദ്ദേഹം കളിക്കുമ്പോൾ കൂടുതലായും സെറ്ററിൽ നിന്നും ആവശ്യപ്പെടുക ഹൈ ബോളുകളായിരിക്കും എന്നതാണ്. ബോൾ എവിടെ പൊക്കിയിട്ടാലും തന്റെ ഫുൾ പവറിൽ ആരെയും അമ്പരപ്പിക്കുന്ന സ്മാഷുകൾ പായിച്ച് ബോൾ ഫിനിഷ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തിന് ഇത്രയധികം ആരാധകരെ സമ്മാനിച്ചത്. എതിർപക്ഷത്ത് കളിക്കുന്ന ടീമിന് 24 points ആണെങ്കിൽ പോലും തന്റെ ഫുൾ കോൺഫിഡൻസിൽ തന്റെ ഫുൾ പവറിൽ സർവീസ് അടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരം എന്നല്ലാതെ എന്തു പറയാനാണ്. ഷിജാസിന്റെ മികച്ച പ്രകടനങ്ങളുടെ നിര പറയുകയാണെങ്കിൽ പ്രശസ്തമായ കരിങ്കുന്നം വോളി ഫെസ്റ്റിന്റെ ഫൈനൽ മത്സരം അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉള്ളതാവും. ആ കളി കണ്ടിരുന്ന ഏതൊരു വോളിബോൾ പ്രേമിക്കും അഭിമാനത്തോടെ പറയാം, ഷിജാസിന്റെയും ടോമിന്റെയും കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. എന്തായിരുന്നു ആ മത്സരം? ഇരുവരും ഇരുവശത്തു നിന്നും തൊടുത്തുവിട്ട സ്മാഷുകൾ ഇന്നും കരിങ്കുന്നത്തിന്റെ മണ്ണിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരിങ്കുന്നം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരവും അത് കാണാനായി എത്തിയ ഏറ്റവും വലിയ ജനസാഗരത്തിനുമാണ് കരിങ്കുന്നത്തിന്റെ സ്റ്റേഡിയം അന്ന് സാക്ഷ്യം വഹിച്ചത്. 5 sets നീണ്ട ഒരു മാസ്മരിക മത്സരമായിരുന്നു അത്. അതിലെ 4th set ഷിജാസിന്റെ കൈകളിൽ നിന്നും ഒരു ബാക്ക്ഔട്ട് അറ്റാക്ക്. അതിനെ തടയിടാൻ ഉയർന്നു ചാടിയ BPCL ബ്ലോക്കുകളെ നിഷ്പ്രയാസം തകർത്തെറിഞ്ഞ് ഒരു വെടിക്കെട്ട് ടച്ച് ഔട്ട്. ആ തകർപ്പൻ ബ്ലോക്കിംഗ് നിരയെ പോലും തകർത്തെറിഞ്ഞ് കരിങ്കുന്നത്തിന്റെ ആ പടുകൂറ്റൻ ഗാലറിക്ക് ചുറ്റും ആ പന്ത് കറങ്ങിയപ്പോൾ ഒരു നിമിഷത്തേക്ക് സ്റ്റേഡിയം പോലും നിശബ്ദമായി പോയി. തന്റെ കരിയറിൽ ഒരു അപ്രതീക്ഷിത ബ്രേക്ക് ത്രൂ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു അർജുന അവാർഡ് കൂടി നൽകാൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഒരു തലമുറയെ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ആരാധകരാക്കി മാറ്റി ചരിത്രങ്ങൾ തീർത്തു. ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. വോളിബോളിലൂടെ മറക്കാനാവാത്ത കുറെ ഓർമ്മകൾ ഞങ്ങൾ സമ്മാനിച്ചതിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോകൾ കാണുമ്പോഴേ ഗുഡ് ബൈ.